എന്താടാ ഭാസ്കര, ഒരു ചെരുപ്പിടാൻ തുടങ്ങിട്ട് കൊല്ലം കുറയല്ല, ഇതേവരെ ഇട്ട് തീർന്നില്ലേ? ഈ ചെരുപ്പ് ശരിയല്ല. എന്താ ഗോപാല, എല്ലാരും കടയെ കടച്ചിരിക്കും. അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ ബീരാൻകുട്ടി മരിച്ചുപോയി. ഞാൻ രാവിലെ കണ്ട് സംസാരിച്ചാണല്ലോ. ഇത് എപ്പോഴായിരുന്നു? ഉച്ചക്ക്. ഇത്രയുള്ള മനുഷ്യന്റെ കാര്യം ഞാൻ എത്ര തവണ പറഞ്ഞതാണെന്ന്. ഒരു പോളിസി എടുക്കാൻ ഇപ്പൊ ഒരു 1.5 ലക്ഷം രൂപ കിട്ടിയാൽ അതും പോയി. മില്ലിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നതാ. ആചാരുടെ കാറിന് ആശുപത്രിയായിട്ട് കൊണ്ടുപോയി. പക്ഷെ ആശുപത്രി എത്രയ്ക്ക് മുമ്പ് നല്ല ആരോഗ്യ ധൃതരാഷ്ട്രായ മനുഷ്യനായിരുന്നു. ആരോഗ്യ ധൃതരാഷ്ട്രല്ല, ആരോഗ്യ ദൃഢഗാത്രൻ. ആരായാലും എന്താ, മരിച്ചപ്പോ എല്ലാം പോയില്ലേ? മരണം വാതിൽക്കൽ ഒരു നാൾ മഞ്ഞലുമായി വന്നു നിൽക്കുമ്പോൾ മരണം. നിർത്തല, മനുഷ്യൻ ഇവിടെ സംഘടിച്ചു നിൽക്കുമ്പോഴാ അവന്റെ ഒരു മരണപ്പാട്ട്. എപ്പോഴാ ബോഡി എടുക്കണേ? വരാനും പോകാനും അയാൾക്ക് ഒരുപാട് ബന്ധുക്കളൊന്നുമില്ല, ഉടനെ തന്നെ അടക്കം ചെയ്യുന്ന കേട്ടത്. മയ്യത്ത് എടുക്കാൻ പോണട്ടാ. ഇന്ന് ഞാൻ നാളെ നിന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് വല്ലത് ഈ മനുഷ്യന്മാർ ഓർക്കണ്ട. അയാളുടെ ബാലിനെ കുറിച്ച് കാര്യാലയ സദാന്ത. ഹാൻ അഭിസ്തയുടെ കാര്യം ഓർത്തിട്ടാ എനിക്ക് 10-40 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ആഘോഷത്തിൽ പങ്കെടുക്കാനോ ഒന്നും പാടില്ല അത്ര. അന്ന് വലിച്ചിട്ടെ ഈശ്വര, കാലിനാവതില്ലാത്ത ആ നജ്മനെയും കൊണ്ട് ആ പാവനി എങ്ങനെയാ ജീവിക്ക? ജീവിക്കാതെ പിന്നെ അതിനുള്ള ധൈര്യം അവർക്ക് ഈശ്വരൻ കൊടുക്കും. അല്ലെങ്കിലും മനുഷ്യന്റെ കാര്യം ഇത്രേ ഉള്ളൂ. നമ്മള് മരിക്കും അച്ഛാ. എല്ലാവരും മരിക്കും. ഒരുമിച്ച് അങ്ങോട്ട് പോവാ അച്ഛാ, കുഴപ്പമില്ല. ഇതിപ്പോ ഒരാളെ ഇട്ടേച്ച് ഒരാള് പോണത് കഷ്ടം തന്നെയാ. എന്റെ അമ്മയുടെ വിഷമം ഇപ്പഴാ ഞാൻ ഓർക്കണേ. അച്ഛൻ പോയിട്ടും ഞങ്ങളെ വളർത്താൻ എത്ര സഹിച്ചിട്ടുണ്ടാവും പാവോ. തറവാട്ടിന്ന് എല്ലാരെയും വിട്ടു പോന്നപ്പോ തന്നെ എന്തായിരുന്നു നമ്മുടെ വിഷമം. അപ്പൊ പിന്നെ തറവാട്ടിലൊന്ന് പോണം, എല്ലാവരും ഒന്ന് കാണണം. അതുവഴി ചിനക്കത്തൂരും തൃപ്പംകുന്നത്തും തിരുവല്ലാമലയും ഗുരുവായൂരും ചോറ്റാനിക്കരയും പള്ളത്താങ്കുളം പിന്നെ വീഗാലാൻഡിലും ഡ്രീം വേൾഡിലും ഒക്കെ പോകും അല്ലേ അച്ഛാ? ദേ അച്ഛ സമ്മതിച്ചു, നമ്മുടെ പുന്നാരാച്ചന് നമുക്കൊരു ഉമ്മ കൊടുക്കാം. ഒരു തരത്തിൽ പറഞ്ഞ ഇങ്ങനെ ഒരു സസ്പെൻഷൻ വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു യാത്ര തടസ്സപ്പെടുമായിരുന്നോ? എവിടേക്കൊക്കെയാ തീരുമാനിച്ചിരിക്കണേ? ഏതൊക്കെ അമ്പലങ്ങളുടെ പേര് പറയണ കേട്ടു. നമുക്കും കൂടെ പോവായിരുന്നു. ആ ഈ വയസ്സുകാലത്തിന് കുന്നുംമലയും കയറി ഇറങ്ങിയിട്ട് വേണം ഇല്ലാത്ത അസുഖം ഉണ്ടാകാൻ. എന്തിനാ ഈ കുന്നുംമലയൊക്കെ കയറി കഷ്ടപ്പെടുന്നത്? നമ്മുടെ സദാനന്ദന്റെ ഷർട്ട് അഴിച്ചിട്ട് ഒന്ന് തൊഴുതാ പോരെ. സകല ദൈവങ്ങളെ ആവാഹിച്ച് ഏലസിലാക്കിട്ട് അവിടെ കെട്ടി തൂക്കിട്ടുണ്ടല്ലോ. ദാ ഇതിനേം വിട്ടിട്ടില്ല. എല്ലാരും ആയോ സാന്ത മാഷേ? അയ്യോ എടുക്കല്ലേ, രമണി എടുത്ത് വന്നിട്ടില്ല. രമണി ഇവളുടെ ഒരുക്കം കഴിഞ്ഞിട്ട് ഇന്ന് ഫോട്ടോ എടുപ്പ് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരുങ്ങട്ടടാ, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്നല്ലേ പ്രമാണം. അതല്ലെങ്കിൽ ഏത് ആവശ്യത്തിന് സമയത്തിനുണ്ടായിട്ടുള്ളത്? വന്നാ വന്ന വഴി, പോയാ പോയ വഴി. ഒന്നുകൂടി എടുക്കണ്ടേ? വേണ്ട മാഷേ, ഇത് അസലായിരിക്കും. പിന്നെ എല്ലാരും കൂടി ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇതാ, ഒരു ഡിഫറൻസ് ഉണ്ടാവും.
എനിക്ക് വന്നെ. എന്നാ മോളു എന്റെ തനിച്ചൊരെണ്ണം. അതെന്തിനാടാ? ഉടനെ മോളിലേക്കൊരു പ്രമോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ പത്രത്തിൽ കൊടുക്കാനാ. നേരത്തെ ഒരെണ്ണം എടുത്തു വെച്ചാ പിന്നെ ആ നേരത്തെ ഇടന്ന് ഓടണ്ടല്ലോ. അപ്പോ നിന്റെ സസ്പെൻസ് കഴിഞ്ഞു. ഇതിന് സാരില്ല. ഈശ്വര ഇവന് പെട്ടെന്ന് കൊടുക്കണേ. എടുക്കാം. ഓ ശരി. ഇത്രയും മതി. നല്ല ഷാർപ്പായിരിക്കണം. കുറച്ച് വലുതാക്കി വെക്കേണ്ടി വന്നാലും കുഴപ്പമുണ്ടാവരുത്. ഓ സ്മൈൽ പ്ലീസ്. ഇതെന്താ മാഷേ ചിരിക്കാൻ വേണ്ടി കരയുക? കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ണില് പൊടി പോയതാ. എവിടെ നോക്കട്ടെ? വേണ്ട, നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ എടുത്തിട്ട്. സുധാകരൻ എവിടേക്ക് ഓടിയിട്ട ഇത്രയും വേഗം സസ്പെൻഷൻ പിൻവലിച്ചതെന്ന് അറിയാമോ? ഇആർഎസ് എഴുതി കൊടുത്ത് പിരിഞ്ഞു പോവാൻ മാത്രം ഇപ്പൊ എന്തുണ്ടായേ? എല്ലാവരും ഒരിക്കൽ പിരിഞ്ഞു പോയില്ലോക്കു. ഞാൻ കുറച്ച് നേരത്തെ പോണു, അത്രേ ഉള്ളൂ. വെറുതെ മണ്ടത്തരം കാണിക്കാതെ ഇനി പിരിഞ്ഞു പോണെങ്കിൽ തന്നെ കുറച്ചുകൂടി സർവീസ് ആയിട്ട് പോരെ. അതിന് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. അല്ല, ഇപ്പൊ പിരിഞ്ഞ സർക്കാരിൽ നിന്ന് എന്ത് കിട്ടാനാ? 7 വർഷത്തെ സർവീസ് അല്ലേ ഉള്ളൂ. ഇത്ര വരെയെങ്കിലും കിട്ടിയത് ഭാഗ്യം. തൽക്കാലം മാഷിക്കാരെ ആരോടും പറയണ്ട. പേപ്പറുകളൊക്കെ ഒന്ന് ശരിയാക്കി വെക്ക്, ഞാൻ ഒപ്പിട്ട് തരാം. എത്രയും പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ പിന്നെ പൈസ കിട്ടിയ മാഷ് തന്നെ വീട്ടിലെത്തിക്കേണ്ടി വരും. മാഷ് എങ്ങോട്ടാ പോണത്? മാഷെ കാണാനിരിക്കുന്നു ഞാൻ. കല്യാണത്തിന്റെ പ്രസന്റേഷൻ. ആരുടെ കല്യാണത്തിന്റെ? മാഷിന്റെ. അതിനി 1 മാസം കൂടി ഇല്ലേ? ഓടുന്ന പട്ടിക്ക് 1 മാസം മുമ്പേ നിന്നാണല്ലോ. അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കല്യാണത്തിന് ഞാൻ ഉണ്ടാവും. കേന്ദ്രത്തിൽ നിന്നൊരു വിളി വന്നിട്ടുണ്ട്. നേരോ ഏത് പോസ്റ്റിലേക്കാ? അത് അവിടെ ചെന്നാലേ അറിയൂ. അത് ശരി, വെറുതെ അല്ല വിആർഎസ് എഴുതാൻ തീരുമാനിച്ചതല്ലേ. മാഷ് അറിഞ്ഞോ? സദാനന്ദ മാഷിന് കേന്ദ്രത്തിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നിരിക്കുക. മാഷ് ഇവിടുന്ന് വിആർഎസ് എഴുതി പോവാ. അപ്പട കള്ള കോളടിച്ചല്ലേ, അപ്പൊ ചെലവണ്ട കേട്ടാ. പിന്നെന്താ, പപ്പടവും പഴവും പായസവും ഒക്കെ കൂട്ടി ഒരു അസല് സദ്യ തന്നെ ഉണ്ടാവും. പക്ഷെ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് 16-ാമത്തെ ദിവസം ഉണ്ടാവും. അതല്ല, ഉപ്പുമാവും പഴവും ചായയും മതിയെങ്കിൽ 7-ാം ദിവസം ആവാം. മതി, മാഷ പെട്ടെന്ന് വിളിക്കാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം. നീ ആ ചാക്കൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് പോ. ഞാനെന്താ നിന്റെ പണിക്കാരനാ? എന്റെ കൈക്കും കാലിനൊക്കെ ഒരു വിറയല് പോലെ തോന്നണു, അതുകൊണ്ടാ. മേല് മുഴുവൻ ചരടും തകടും വലിച്ചു കിട്ടിയ പിന്നെ എങ്ങനെ വിറക്കാണ്ടിരിക്കണേ? ചോരോട്ടുണ്ടാവണ്ടേ? ദേഹത്ത് ബാധ കൂടി ഒഴിപ്പിക്ക, ദൈവം കൂടി എന്താ ചെയ്യാ. ദേ ചാക്കറക്കിട്ട് ഞാൻ എന്റെ പണ്ട് പോകട്ടോ. തുളസിത്തറയിൽ വിളക്ക് വെക്കണല്ലേ, സന്ധ്യ അവർ ആയല്ലോ. 2-3 മാസത്തേക്കുള്ള വീട്ടു സാധനങ്ങളും പശുവിനുള്ള തീറ്റയും ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങിച്ചു. എപ്പോഴെപ്പോഴും ഓടണ്ടല്ലോ. അതെ, 1 മാസവും 13 ദിവസവും കഴിയണ വെള്ളിയാഴ്ച കഴിഞ്ഞാ പിന്നെ ഇതൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്താ ഇത്? എന്താ ഒന്നും മിണ്ടാത്തെ? അറിഞ്ഞ നീ വിഷമിക്കുന്നു കരുതിയാ ഒളിച്ചു വെച്ചത്. മാത്രല്ല, നിന്നോട് പോലീസ് സത്യം പറയരുതെന്ന് ആ കൃഷ്ണനോട് ഇദ്ദേഹം പറഞ്ഞു. നിനക്കറിയോ, ഇതറിഞ്ഞത് മുതല് നിന്നെ മോളെ ഓർത്ത് നീറി നീറി ഞാൻ കഴിയണേ. പണം തട്ടിയെടുക്കാൻ വേഷം കെട്ടി നടക്കണ ഏതോ കള്ളൻ എഴുതി തന്ന മരണപത്രം വിശ്വസിച്ച് നീറി നീറി കഴിയണത് വല്ല വഴിപാടുണ്ടോ ഏട്ടന്?
ഒരു മരണപത്രം. കൃഷ്ണൻ ഉണ്ണി അദ്ദേഹം പറഞ്ഞൊന്നും ഇതുവരെ പേച്ചിട്ടില്ല. അളീശ്വരനൊന്നും അല്ലല്ലോ. അനുഭവമുള്ളവർ ഒന്നോ രണ്ടോ അല്ല. കേൾക്കുമ്പോ വിഷമമുണ്ടാവും, പക്ഷെ വിധിയെ തടുക്കാൻ പറ്റൂ. ഈ ഭൂമിയിൽ എനിക്കിനി രണ്ടാഴ്ച കൂടി ഉള്ളൂ. എന്താ ഈശ്വരൻ എന്നോട് ഇങ്ങനെ? ഇപ്പോഴിങ്ങനെ മോങ്ങിട്ട് എന്താ കാര്യം? അയാളുടെ വേഷം കണ്ടപ്പോ തുള്ളാൻ നിന്നിട്ടല്ലേ? ആടി അയാൾക്കല്ല, നിനക്കാ തരേണ്ടത്. എന്തൊക്കെയാ നീ പറയണേ? ഒരാശ്വാസത്തിന് വേണ്ടിയാ അവളിങ്ങോട്ട് വന്നത്, എന്നിട്ട് പിന്നല്ലാതെ ഇതിനൊക്കെ വേറെ എന്താ പറയേണ്ടത്? മിനിറ്റും സെക്കൻഡും നിശ്ചയിച്ചും മരണം പ്രവചിച്ചു ഉത്രേ, മുഴുത്ത വട്ടും. അല്ലാണ്ട് എന്താ പറയാ? അങ്ങനെയൊന്നും പുച്ഛിച്ച് തള്ളണ്ട മോനെ, പറയണവരുണ്ട്. അച്ഛന്റെ കാര്യം തന്നെ അറിയില്ലേ? വാസവ പണിക്കര് പറഞ്ഞ സമയത്തിന് ഒരു നാഴിക മാറ്റം ഉണ്ടായില്ല. അമ്മയൊന്ന് മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ജനിക്കുമ്പോ തന്നെ ഇങ്ങനെ ഓർന്ന് കെട്ടിടാ ഇതുപോലെ തലതിരിഞ്ഞു പോണത്. ദയവീത് ആ കുട്ടിയുടെ തലയിൽ ഇതൊന്നും കെട്ടിവിടല്ലേ. വേണമെങ്കിൽ ഇവിടെ നോട്ടെ, തലയിൽ ഇരുട്ട് കയറ്റാതെ ഞങ്ങൾ നോക്കിക്കോളാം. അതും ഇതും പറയാതെ ഇനിയിപ്പൊ എന്താ വേണ്ടെന്ന് ആലോചിക്ക. ആലോചിക്കാൻ ഒന്നുമില്ല, ഇനി ഇവിടെ അങ്ങോട്ട് പോണില്ല. അന്വേഷിച്ച് വരട്ടെ അയാള്. അതല്ല മോനെ, ഈ കൃഷ്ണനുണ്ണി എന്ന് പറയുന്ന ജോത്സ്യരെ കണ്ട് പ്രതിവിധി വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യിക്കാ വേണ്ടത്. പ്രതിവിധി? അയാളെന്താ വക്കീലാ? ദൈവത്തിന് ഫീസ് കൊടുത്ത് സദാനന്ദന്റെ കേസ് പിൻവലിപ്പിക്കാൻ? എടാ ഇത് കളിയല്ല കേട്ടോ. വൈധവി ദോഷമുള്ള ജാതകം തിരുത്തിച്ച് ഇവളുടെ കല്യാണം നടത്തിയിട്ട് ഇപ്പൊ എന്തായി? ജാതകത്തിന് ദോഷമുണ്ടായിരുന്നോ? നിനക്കെന്താ സുമേ, നീയും ഇതിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയോ? അല്ല, അമ്മ പറഞ്ഞ പോലെ ആ ജോത്സ്യരെ ഒന്ന് പോയി കണ്ടാലോ. വല്ല പരിഹാര കർമ്മങ്ങളും ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്റെ ഒരു മനസ്സമാധാനത്തിന് ഒന്ന് പോയി കണ്ടോ. ഒന്നുമില്ലെങ്കിലും സുമ പറഞ്ഞ പോലെ ഒരു മനസ്സമാധാനം ഉണ്ടാവല്ലോ. നീ ഇവിടെ ഇരിക്കേ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞാനും വരട്ടെ മാമ. മോൾ അമ്മയുടെ കൂടെ ഇരിക്കേ, മാമൻ ഇപ്പൊ വരാം. ആരെ കാണാനാ വന്നത്? നമ്മള് ഒരു സ്വാമിയെ കാണാൻ വന്നതാ. കൃഷ്ണനുണ്ണി സ്വാമി ഇല്ലല്ലോ. ഇനിയെപ്പോഴാ വരാന്നറിയോ? അതൊന്നും അറിയില്ല. അഡ്രസ് ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊരു അഡ്രസ് ഒന്നും തരാറില്ല. ഇവിടെ വരുമ്പോ ഇവിടുത്തെ അഡ്രസ്. എന്താ സാറേ? അല്ല, ഒന്ന് കാണേണ്ട കാര്യമുണ്ടായിരുന്നു. സാറിന്റെ അഡ്രസ് എന്നാ വരുമ്പോ പറയാം. താങ്ക്സ്, വെൽക്കം. പോക്കറ്റ് അടിക്കാരൻ കൃഷ്ണൻ ഡോക്ടർ കൃഷ്ണുണ്ണി ആയപ്പോ അന്വേഷിച്ചു വരുന്നത് കണ്ടില്ലേ? വലിയ വലിയ ഏവന്മാരാ. എന്താ ഏട്ടാ? ആളിവിടെ ഇല്ല, എവിടെയാണെന്ന് അവർക്ക് ഒരു രൂപമില്ല, അഡ്രസ്സും ഇല്ല. എന്താ ഇത്? മോള് വിഷമിക്കണ്ടോ? കണ്ണോടച്ചെ. ഞാൻ പറഞ്ഞില്ലേ ഈ അവസ്ഥയിൽ നീ സദാനന്ദനെ കാണണ്ട, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. സദാനന്ദൻ അങ്ങോട്ട് വരട്ടെ, വിശദമായി ഞാനൊന്ന് സംസാരിക്കാം. വേണ്ട, എനിക്ക് സദുവേട്ടനെ ഒന്ന് കാണണം. നീ ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ഗോപാല, ഈ സ്ലേറ്റ് കൊണ്ട് ഒന്ന് തലക്കടിക്കടാ. ഓ, നീ മനുഷ്യനെ മെനക്കെടുത്താണ്ട് പോ. സദാനന്ദ പോവില്ല, നിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി കടം തീർക്കാതെ ഞാൻ പോവില്ല. സ്കൂളിൽ പഠിക്കുമ്പോ നീ എന്റെ തലക്കടിച്ച് എന്റെ കടം തീർക്കാൻ ഇത്രയും കൊല്ലം കാത്തിരുന്നത് എന്തിനാ സദാനന്ദ? നീ എന്റെ ഹജ്ജിന് പോണ്ട. ഹജ്ജിന് പോണ ആൾക്കാര് സർവ്വകടങ്ങളും തീർത്തിട്ടേ പോകുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും അതുപോലെ ഒരിടത്തേക്കാ പോകുന്നതെന്ന് കൂട്ടിക്കോ. ചെയ്തു പോയ എല്ലാ തെറ്റുകളും കടങ്ങളും ഒക്കെ തീർത്തിട്ട് വേണം പോകാൻ. എവിടെ കാശിക്ക? അതിനേക്കാളും പുണ്യപ്പെട്ട ഒരു സ്ഥലത്തേക്ക. ഇതൊന്നു വാങ്ങി തലക്കടിക്കടോ. ഒരു കടം തീർത്ത സന്തോഷത്തോടെ കൃതാർത്ഥനായിട്ട് ഞാൻ പൊക്കോളാം. ദാ ഇത് വാങ്ങി അടിക്കടാ. ഓക്കെ, കിഴക്കോട്ട് തിരിഞ്ഞു നിക്ക്. ഇതെന്താ താലി കെട്ടാൻ പോവേ? ഈശ്വര, അയ്യോ ഇങ്ങനല്ല, മുറുക്കിയടിക്കേ. അന്ന് നമ്മള് മൂന്ന് ബെയില് പഠിക്കുമ്പോ ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു രണ്ടര മണിക്ക് ഞാൻ നിന്റെ തലയ്ക്ക് സ്ലേറ്റ് കൊണ്ട് അടിച്ചപ്പോ തല പൊട്ടി ചോര ഒഴുകിയതൊക്കെ ഓർമ്മയില്ലേ നിനക്ക്?
എന്നാ അടിച്ചോളൂ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. സ്ലേറ്റും കൊണ്ട് മാഷിന്റെ തലക്കടിച്ചപ്പോ തലക്കടിച്ച് കൊന്നേ. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ അടിച്ചതല്ല, എന്നെ കൊണ്ട് അടിപ്പിച്ചതാ സദാ. കണ്ണുറക്ക് സദാ സദാ. അന്ന് ഞാൻ ഇത്രേ സ്ട്രോങ്ങിൽ അടിച്ചില്ല കേട്ടോ ഗോപാല, സ്കഡ് വീണ പോലെയായി. ഓ, എന്നാലും എന്റെ സദാനന്ദ, ഒരു നിമിഷം കൊണ്ട് ഞാൻ തീഹാര്, വിയ്യൂര്, കണ്ണൂര്, പൂജപ്പുര ആദിയായ ജയിലുകളൊക്കെ ഇതിലൂടെ കണ്ടു. വെറുതെ ചുരിദാറും തയ്ച്ചോണ്ടിരുന്ന എന്നെ നീ ഓ നീ ഇതുകൊണ്ട് പോയേ. ഈ പൊട്ടിയ സ്ലേറ്റ് ആയിട്ട് ഞാൻ എങ്ങനെ എന്റെ കുട്ടിയുടെ മുമ്പിൽ? അതൊന്നും എനിക്കറിയില്ല, നീ ഇവിടുന്ന് പോയേ. ഒന്ന് പൊക്കിയെടുത്ത് വെക്കൂ. ആ എങ്ങനെ